ഇതിൽ വേറെ കഥയൊന്നുമില്ല, കഥ അത്രയുള്ളൂ. കാര്യം അന്ന് കാലത്ത് സുരേഷ് ഗോപി തോറ്റു, പക്ഷെ അദ്ദേഹം അവിടെ നിന്ന് തൃശ്ശൂർ തന്നെ വീട് വാടകയ്ക്ക് എടുത്ത് അവിടെ നിന്നുകൊണ്ട് കഴിഞ്ഞ 5 വർഷം ഭയങ്കര എഫർട്ട് എടുത്തിട്ടുള്ള ബെസ്റ്റ് പ്രവർത്തനം കാഴ്ചവെച്ച് ഒരുപാട് പ്രവർത്തനം ചെയ്തു. നേരെ മറിച്ച് പ്രതാപനോ ജയിച്ചു പോയിട്ട് ഈ വഴിക്ക് കണ്ടാ നമ്മള്, പ്രതാപന്റെ പെർഫോമൻസ് ഒന്നായില്ല. അല്ലെങ്കിൽ മുരളിയേട്ട അവിടെ സുൽക്കിലായിരുന്നു. പ്രതാപൻ അസലായിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ മുരളിയേട്ട ഭംഗിയായി ജയിച്ചനെ, കാരണം വിളിച്ച ഫോൺ എടുക്കില്ല ചങ്ങാതി, പാർട്ടിയുടെ കാര്യത്തിന് വരില്ല. അപ്പൊ ഇതിന്റെ ഒരു തോൽവിയുടെ കാരണത്തിന്റെ വലിയൊരു പങ്ക് പ്രതാപനുണ്ട്, തർക്കമൊന്നും വേണ്ട. ജോസ് ഉള്ളവരൊന്നുമില്ല, ജോസ് ഉള്ളവരും തന്നെയല്ല, ഇവിടെ ഒരുപാട് കോൺഗ്രസ് പ്രവർത്തകർ പണിയെടുത്തുണ്ട് ഇല്ല എന്നും പറയില്ല. പക്ഷെ പ്രതാപന്റെ പെർഫോമൻസ് നന്നായിരുന്നെങ്കിൽ പ്രതാപൻ പോവും, മറ്റേ വിഭാഗം വിളിച്ചു കഴിഞ്ഞാൽ ഓടിയെത്തും എല്ലാ കാര്യത്തിനും. പക്ഷെ നമ്മുടെ ഈ കാര്യത്തിനൊന്നും ആള് വരില്ല, വന്നിട്ടില്ല. പ്രതാപനെ നീ ഇത് കേട്ടിട്ട് വിഷമിക്കുന്ന വേണ്ട കേട്ടാ, നമുക്ക് അസംബ്ലിയിൽ കണ്ടേ. പിന്നെ സുരേഷ് ഗോപി ഇവിടെ നിന്നുകൊണ്ട് ഫൈറ്റ് ചെയ്യായിരുന്നു അന്ന് 5 വർഷം. എനിക്കറിയാന്ന് 4 പെൺകുട്ടികളെ എനിക്കറിയാവുന്ന പെൺകുട്ടികൾക്ക് കല്യാണത്തിനൊക്കെ സഹായിച്ചതും കാര്യങ്ങളും, പിന്നെ വീട് വെച്ചു കൊടുക്കലും, ഭയങ്കര ഒരു എം പി ആയിരിക്കണ ശരിക്കും എം പി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അദ്ദേഹം ഇവിടെ നിന്നുകൊണ്ട് ചെയ്തിരുന്നു. ഇത് പറയുമ്പോൾ സുരേഷ് ഗോപിനെ പുകഴ്ത്തന്നല്ലാത്ത സത്യം സത്യം എന്താ വേണ്ടി ഞാൻ പറയും, അതാണ് സോമന്റെ ക്വാളിറ്റി. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിനക്ക് പോവാം കേട്ടാ, ആർക്കെങ്കിലും ഞാൻ ഇഷ്ടപ്പെടാണ്ട് വന്നാലേ കാര്യം കഥ പറയും ഞാൻ കേട്ടാ, അതിൽ ഭയമില്ല. അപ്പോ അദ്ദേഹം അവിടെ നിന്നുകൊണ്ട് പണിയെടുത്തു ജയിച്ചു. ഇവിടെ നമ്മളെ എം പി എം പി ഒന്നും ചെയ്തില്ല സുരേഷ്. അപ്പാ ഈ ചെങ്ങാതി മുരളിയേട്ട എന്തിനും ഇങ്ങോട്ട് വന്നേ സുഹൃത്തെ, ബുദ്ധിയില്ല താങ്കൾക്ക്? താങ്കൾ വാടകരയിൽ അന്ന സൈഡ് ജയിച്ച് അടിപൊളി വികസനം നടത്തി, പുഷ്പം പോലെ 4 ലക്ഷത്തെ വോട്ടിനെ അവിടെ ജയിച്ചേനെ, താങ്കൾ എന്ത് അടുപ്പിന് ഇങ്ങോട്ട് വന്നത്? അപ്പൊ തന്നെ ആ സ്മെല്ല് നമുക്കറിയായിരുന്നത്, അപകടത്തിലേ പോക്കുന്നു. പത്മജ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയാണെങ്കിൽ നിങ്ങൾ വന്ന് ശരി, അവൾക്കെതിരെ ഞാൻ നിൽക്കാം. പത്മജ ബി ജെ പിക്ക് പോയി വെച്ചിട്ട് താങ്കൾ ഇങ്ങോട്ട് വരേണ്ട കാര്യം, ബി ജെ പിക്ക് എത്ര കോൺഗ്രസിന്റെ ആൾക്കാര് മുഖ്യമന്ത്രി ഉൾപ്പെടെ പഴയ മുഖ്യമന്ത്രി ഉൾപ്പെടെ ബി ജെ പിക്ക് പോയിട്ടില്ലേ, അത് നമ്മൾ അവിടേക്ക് പോയിട്ട് നമ്മൾ വെല്ലുവിളിക്കാൻ നിൽക്കേണ്ട കാര്യണ്ട്. സ്വയം കൊഴിയതുകൊണ്ട് ഈ മുരളിയേട്ടൻ ആവശ്യമില്ലാണ്ട് ആവശ്യമായിട്ട് കൊഴിയുന്നുണ്ട്. ഇതാ ഭംഗിയായിട്ട് ചന്ദ്രകാഷ്ടണ്ടായിടപ്പ നാണക്കേടായില്ലേ അനീതിയുടെ മുമ്പിൽ, താങ്കൾ നാണം കിട്ടും തന്നെ പറയും ഞാൻ, നാണം കിട്ടും അനീതിയുടെ മുമ്പിൽ നാട്ടുകാരുടെ മുമ്പിലും. അപ്പോ താങ്കൾ ഇറന്നു മേടിച്ചെന്ന് പറയും. പിന്നെ ഞാൻ പറഞ്ഞില്ല സുരേഷ് ഗോപി ആ പള്ളിയിൽ ഏതൊരു കുട്ടിയുടെ ഇവിടെ കയ്യിൽ വെച്ചു എന്ന് പറഞ്ഞ എന്തെല്ലാം ആപാസ പറഞ്ഞുണ്ടാക്കിയെ, അതൊക്കെ സൂക്ഷിക്കണ്ടായിരുന്നു. അത് കോൺഗ്രസിനോടല്ല പറഞ്ഞ, ഞാൻ പൊതുവെ പറയാ, നമ്മുടെ സൂടാപ്പികളോ പ്രത്യേകിച്ച് പറഞ്ഞ സൂടാപ്പികൾ അനാവശ്യമായിട്ട് സുരേഷ് ഗോപിനെ ടോർച്ചർ ചെയ്തു അനാവശ്യമായിട്ട്. എപ്പോ നോക്കിയാലും സുരേഷ് ഗോപി കുറ്റം, നമ്മൾ സ്വാഭാവികമായിട്ട് കൈ വയ്ക്കില്ല ഇഷ്ടം. അപ്പളേക്കും കേറി പിടിച്ചു എന്നുള്ള അവസ്ഥയിൽ ഉണ്ടാക്കിയില്ലേ ഇവര്, അന്ന് തന്നെ 50,000 വോട്ട് സുരേഷ് ഗോപിക്ക് വന്നു ആ ഒരൊറ്റ വാർത്തയില്. ഇനി ആ കിരീടം കൊടുത്തു മാതാവിന്, അത് മലപ്പുറം തട്ടിയിരുന്നു നമ്മൾ കാണുന്നുണ്ട്, ആ ക്യാമറ തട്ടിയിട്ടുണ്ട് നമ്മൾ കാണുന്നുണ്ട്. അമ്മാതാവിന്റെ അന്നും പോയി 25,000 വോട്ട് അന്ന് തന്നെ സുരേഷ് ഗോപി മറന്നിട്ടുണ്ട്. കാരണം സിമ്പതി വർക്കൗട്ട് പോലെ, എപ്പോ നോക്കിയാലും ഒരു മനുഷ്യനെ ക്രൂശിക്കുമ്പോ സ്വാഭാവികമായിട്ട് അയാളുടെ രാഷ്ട്രീയം ഒന്നും നോക്കില്ല. അവിടെ പിന്നെ ആഞ്ഞു കുത്തണ് സ്ത്രീകളെന്ന് ശരിക്കും അല്ലൊക്കെയാണ് പ്രശ്നം. കാരണം ഈ സുടാപ്പികളുടെ അനാവശ്യമായിട്ടുള്ള പ്രസ്താവനകൾ എപ്പോ നോക്കിയാലും വർഗീയതാ, അയാൾ എന്തോരം നന്മ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ അതിന്റെ അപ്പുറത്ത് നന്മ ചെയ്യണം, എന്നിട്ട് നമ്മൾ വോട്ട് മേടിക്കണം, അങ്ങനെ ചെയ്യുന്നുണ്ട്. അല്ലാണ്ട് അനാവശ്യ കുറ്റം പറയലുണ്ടായി. ഇപ്പൊ അതിന്റെ പണിയെ കിട്ടിയതിപ്പോ ഭംഗിയായിട്ട് പണി കിട്ടിയണ്ട, 1,000 വോട്ടിനല്ല അല്ലെങ്കിൽ 5,000 വോട്ടിനല്ല 74,000 വോട്ട് ഒന്നേകാല 1,00,000 ചെല്ലാനാ എത്ര വോട്ടിനാണ് കഴിഞ്ഞ പ്രാവശ്യം ടി എം പ്രതാപൻ ജയിച്ചത് ഇവിടെ, ആ സ്ഥാനത്ത് 75,000 വോട്ടിന്. ഇത് LDP ന്നും പോയിട്ടുണ്ടെന്ന്, LDP ന്നും പോയി സുനിലിന്റെ ഭാഗത്തുള്ള വോട്ട് സുനിലിന് കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇവിടെ ഇലക്ഷൻ എന്ന സുനിലിന്റെ കാര്യം പറഞ്ഞേ, ആ സുനിലിന്റെ അവിടെ നിന്നും പോയി LDP ന്നും പോയി UDF ന്നും. അതിനിടയ്ക്ക് മറ്റേ തൃശ്ശൂർ പൂരത്തിന് ഇടപാട് വെടിക്കെട്ട് ഇവിടെയൊക്കെ ശരിക്കും സംഘടിച്ചു കാവി എടുത്തു. ഇത് സൂചന മാത്രം കേട്ടോ, കേരളം മൊത്തം കവി എടുക്കും. കാരണം എന്തോ ഈ സുടാപ്പികളുടെ ഈ അനാവശ്യമായിട്ടുള്ള കുത്തിത്തിരിപ്പ്. അപ്പൊ ഇവിടെ ഹിന്ദുവിനെ വേദനിക്കണത് BJP നെ എതിർത്തോന്ന് അതല്ലേ പറഞ്ഞത്, BJP എതിർക്ക്. പക്ഷെ അത് BJP നെ എതിർക്കണത് ഹിന്ദുവിനെ എതിർക്കണ രീതിയിലാണ്. പള്ളിപ്പറമ്പിലെ രാമൻ രാമപ്രതിഷ്ഠ വെച്ചല്ലോ അവിടെ, പിന്നാൾ സമ്പലം പറഞ്ഞല്ലോ ഇവിടെ അവിടെ പണത്. അപ്പോഴേക്കും അതിന് വൃത്തികെട്ട ഭാഷ ഉപയോഗിക്കണവര് LDFലുള്ള സുടാപ്പികളാണ് ഭയാനകം. കുറെണ്ണം കയറിയിട്ടുണ്ട് ഇപ്പൊ ഈയിടെയായിട്ട്.
അവിടെ മരുവാൻ വന്നല്ലോ, മരുവാന മുഖ്യമന്ത്രി റെക്കമെൻഡ് അങ്ങോട് നടക്കണം. അങ്ങോട് അതിനിടയ്ക്ക് മറ്റേ എന്തോ അമേരിക്കയിലും അവിടെ കറങ്ങാൻ പോയി. കൊട്ടാരം കത്തി നശിപ്പോ വീണ വായിച്ച ചക്രവർത്തിയുടെ കഥ പറഞ്ഞ മാതിരി ആളിവിടെ കോഴിക്ക് 158 രൂപ കോഴി കഴിക്കണമെന്നല്ല പറഞ്ഞത്, കോഴി 18 എത്ര 40 രൂപയ്ക്ക് കൊടുക്കാന്ന് പറഞ്ഞ തോമസ്. ആ തോമസ് ഏട്ടൻ പറഞ്ഞു ഇപ്പൊ 158 രൂപ ഒരു കിലോ കോഴിക്ക് കിട്ടാ, സകലത്തിന് വില കൂടി, പൈനിഷം വരെ കിട്ടണില്ല, മൊത്തം കുള. 5 വർഷം കുഴപ്പമില്ലായിരുന്നു സഹവാന്റെ ഭരണം, ഇപ്രാവശ്യം കളഞ്ഞു കുളിച്ചു. അതിന്റെ ആന്റിയാണ്, ആന്റി ഇതാണ്, 18 സീറ്റ് 19 സീറ്റിലേക്ക് വന്ന ഏറ്റവും വലിയ തമാശ. 19 സീറ്റ് കഴിഞ്ഞ പ്രാവശ്യം തന്നെയാട്ടാ, ഇപ്പോഴും 19 സീറ്റായിരിക്കും. ഒരു സീറ്റ് LDFന് 1 സീറ്റ് BJPക്ക്, അപ്പൊ ഒരു സമയം BJPക്കാർക്ക് നീന്തരമുള്ള ആഹ്ലാദിക്ക് എന്ത് വേണം, കേന്ദ്രം അവരന്നെ മേടിക്കുക, അതറക്കൊന്നുമില്ല. പക്ഷെ മൊത്തം പറയുമ്പോ പറയണ്ടേ, അസാധ്യ പെർഫോമൻസ് ആണ് ഇവിടത്തെ കാഴ്ചവെച്ചത് കോൺഗ്രസ്. അവിടെ അത് 55 നിന്ന് 199 എത്തിയില്ലേ, നല്ല രീതിക്ക് തിരക്കേടില്ല. ഇത് പിടിക്കണം, ആഞ്ഞു പിടിക്കണം. ഇതുകൊണ്ടൊന്നും BJP തന്നറിയില്ല കേട്ടാ, അവരിന്നും 235 സീറ്റ് ഉണ്ട്. പിന്നെ എന്തായാലും ഭൂരിപക്ഷം അവരും ഈ പറഞ്ഞ മാതിരി ഭരിക്കും. ഇനി ഒരു സോഫ്റ്റ് മൃദു ഹിന്ദു സമീപനം, ഭൂരിപക്ഷമാണ് ഇന്ത്യയിൽ ഭൂരിപക്ഷം ആരാ, ഹിന്ദുക്കളാ. അപ്പൊ അവരൊക്കെ ഒന്നും മൈൻഡ് ചെയ്യണം, നാം മാത്രമാണ് കുറേ കൂടി കോൺഗ്രസിന് അനുകൂലമാവുക. അവരെന്താ അവിടെ ഹൃദയഭൂമിയിൽ കംപ്ലീറ്റ് ഹിന്ദു വികാരം അവരെ അലക്കി വിട്ട് ഹിന്ദുക്കളെ സംഘടിപ്പിച്ച് അവർ വോട്ട് മേടിക്കണോ? ഇവിടെ നമ്മളെന്താ ചെയ്യണേ, ന്യൂനപക്ഷങ്ങളുടെ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മള് ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിക്കുന്നു. അപ്പൊ നമുക്കൊന്നും പറയാൻ പറ്റില്ല, നമ്മൾ പറയില്ലേ ഓ കണ്ട അവിടെ ഒരു ഹിന്ദു, അവരും മനപ്പൂർവ്വമാണ്, അവർ ഭംഗിയായിട്ട് കാര്യങ്ങൾ കഥ പറഞ്ഞ് പഴയ ചരിത്രം ഈ ചരിത്രമൊക്കെ കൂട്ടിക്കൊടിച്ച് ഹിന്ദുവിനെ സംഘടിപ്പിച്ച് അവർ വോട്ട് മേടിക്കണം. അവിടെ നമ്മളിവിടെ ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിക്കുന്നു, രണ്ടു വോട്ടും ന്യൂനപക്ഷങ്ങളെ പ്രീണിച്ച് അവരുടെ വോട്ട് നമ്മൾ മേടിക്കാൻ നോക്കണം. അപ്പൊ ആരും മോശക്കാരല്ല പ്രീണൻസിൽ. എന്തായാലും ഇവിടെ പറഞ്ഞ മാതിരി മുഗളേന്റെ തോൽവി എന്തായാലും ഭംഗിയായിട്ട് ആഘോഷിക്കും. അതിലൊക്കെ സുരക്ഷയുടെ ജയാണ് നമ്മുടെ BJPക്കാർ ആഘോഷിക്കുക. കാര്യം അയാള് കഴിഞ്ഞ അത്ര വർഷം ഇവിടെ പണിയെടുത്തതിനുള്ള റിസൾട്ട് കിട്ടി എന്നുള്ളതാണ്. എല്ലാരും UDF നിന്നും പോയിണ്ടാവും, LDF നിന്നും പോയിണ്ടാവും, അല്ലാണ്ട് ഇങ്ങനെയും വോട്ട് മാനത്ത് വോട്ട് വഴിയല്ലോ. അപ്പൊ നമ്മുടെ ആളുകളുടെ വോട്ട് കംപ്ലീറ്റ് അടിച്ചിട്ടുണ്ട്. അടിക്കാനുള്ള കാരണം തന്നെ അയാളെ അനാവശ്യമായിട്ട് പലരും വൃത്തികെട്ട രീതിയിൽ ഇതായി പോകും. പെണ്ണുങ്ങൾക്കൊക്കെ സിമ്പതി തുടങ്ങി, സ്ത്രീകൾക്കൊക്കെ പൊതുവെ സിമ്പതി വർക്കൗട്ടായി. ഇപ്പൊ മാപ്രാള് പറഞ്ഞത് മാപ്രാള് ഇവിടുത്തെ മാപ്രാളിന്റെ കാര്യം പറയാണ്ടിരിക്കും ഭേദം. അവന്മാര് പറയണേ സുരേഷ് ഗോപിയുടെ വ്യക്തിപ്രഭാവത്തിന് കിട്ടിയതാണ്, അത് പോടാറ വ്യക്തിപ്രഭാവ. എങ്ങനെ വ്യക്തിപ്രഭാവം? അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം അയാൾക്ക് വ്യക്തി തന്നെ അല്ലായിരുന്നേ മാപ്രായ? മാപ്രകള് പറയാം, ഇവിടുത്തെ മീഡിയകള് വ്യക്തിപ്രവർത്തനം കിട്ടിയ വോട്ടാത്ര. അപ്പോഴും BJPക്കോ അല്ലെങ്കിൽ അവരുടെ സംഘടനാ പാർവത്തിന് കിട്ടിയതല്ലാട്ടാ ഇവിടെ സംഘം RSS അന്ന് തുടങ്ങിയത് സൈലന്റ് കളി. എനിക്കിതൊക്കെ അറിയാം, ഞാൻ അവരൊക്കെ എല്ലാവരും കൂട്ടുകാരാ, എനിക്ക് ഒരുപാട് കൂട്ടുകാരുണ്ട് അതില്. അവരൊക്കെ പ്രവർത്തനം കണ്ട പേടി നമുക്ക്, സൈലന്റ് പ്രവർത്തനം ആരും അറിയില്ല, അവര് മീഡിയയിൽ കൂടെ ഒന്നും വരില്ല, അന്തസ് പ്രവർത്തനം കാഴ്ച വെച്ചു. അങ്ങനെ അയാള് കഠിനത്തന്നെ ചെയ്തതിന്റെ വിജയമാണ് അത്. അല്ലാണ്ട് വ്യക്തിപ്രഭാവം ഉണ്ടെങ്കിൽ അയാൾ 2 പ്രാവശ്യം തോറ്റിട്ടുണ്ട് ഇവിടെ നിയമസഭയിൽ നിന്ന് തോറ്റു അന്ന് വ്യക്തിപ്രഭാവളി. ഇതിലും ഒന്നും അപ്പഴും തോറ്റില്ല, കഴിഞ്ഞ പ്രാവശ്യം തോറ്റില്ലേ, മൂന്നാമതാണ് അയാൾ ജയിക്കുന്നത്. അയാളവിടെ നിന്ന് ഊറാം എട്ടുകാലിയുടെ മാതിരി എട്ടുകാലി ഇങ്ങനെ വല അങ്ങനെ നെയ്യുമ്പോ പലതും പൊട്ടും, വീണ്ടും പണിയെടുക്കും. അങ്ങനെ ഒരുപാട് ട്രൈസറിന് വല ഉണ്ടാവണത്, അതുമാതിരി അദ്ദേഹം ഒരുപാട് പണിയെടുത്ത് അയാൾ ജയിച്ചു. എന്തായാലും അയാൾക്ക് നല്ല കാര്യങ്ങൾ ഇവിടെ ചെയ്യാൻ അയാൾക്ക് കഴിയട്ടെ. കാരണം തൃശ്ശൂരിന്റെ വികസനം എന്ന് പറയുമ്പോൾ രാഷ്ട്രീയം ജയിച്ചു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി ആയാലും ശരി, MLA ആയാലും ശരി, AR ആയാലും ശരി, ജയിച്ചു കഴിഞ്ഞാൽ പൊതു സ്വത്താണ് അവിടെ. എല്ലാ ജനങ്ങൾക്കും വേണ്ടി സുരേഷ് ഗോപിക്ക്, അതിൽ രാഷ്ട്രീയം നോക്കാതെ എല്ലാ ജനങ്ങൾക്കും വേണ്ടി ഒരുപാട് നന്മ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഒപ്പം തന്നെ വനവാസത്തിന് മുരട്ടം പോകാൻ പറ്റേ, നിനക്ക് വഴിയുണ്ടാവും. സംഗതി പെങ്ങളുടെ മുമ്പിൽ നാണം കെട്ടുന്നുള്ള കാര്യം വേറെ, എന്തായാലും വനവാസത്തിന് പോകാറായി തോന്നുന്നുണ്ട്. പിന്നെ അങ്ങ് കുറച്ച് വിഡിതൊക്കെ പറയണ്ടായി, അങ്ങ് ഈ ന്യൂനപക്ഷ വോട്ടിന് വേണ്ടിയിട്ട് അമീഷ നോവൽ ഇറങ്ങിയ സമയത്തും പല ഹിന്ദുവിനെ വേദനിക്കുന്ന രീതിയിൽ കുറച്ച് അനാവശ്യ പ്രസ്താവനകളൊക്കെ അങ്ങ് ഇറക്കിയിണ്ടായിരുന്നു. അതൊക്കെ കുരട്ടത്ത് വെച്ചിട്ടുണ്ടായി ഇവിടെ പലരും എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. എന്തായാലും മുരളും വനവാസത്തിന് പോകണ്ട, ആയിട്ടില്ല, സമയമായിട്ടില്ല, കുറച്ചും കൂടി വയസ്സൊക്കെ ആവട്ടെ. എന്നിട്ടാ നന്ദി.